ഹായ് ഹലോ എൻ്റെ പ്രിയ പെട്ടവരെ, നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡായ പ്ലേകാസ്റ്റിൻ്റെ എന്താണ് ഹൈബ്രിഡ്, അതാണ് ഇന്നത്തെ ടോപ്പിക്. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോൾ അത് ചോദിക്കാൻ നമ്മുടെ സ്വന്തം ആശിനെ പിന്നെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. അവനോട് തന്നെ ചോദിക്കാം എന്താണ് ഹൈബ്രിഡ്. കഴിഞ്ഞ വട്ടം അവൻ പറഞ്ഞായിരുന്നു, എന്താണ് നീ പറഞ്ഞത്, എന്തോ ഏതൊരു കാറിൻ്റെ പേരൊക്കെ പറഞ്ഞത്, തമ്പുരാണ് അറിയാതൊക്കെ ഏതാണ്. അപ്പോ ആശി പറ, എന്താണ് ഹൈബ്രിഡ്? പിന്നെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പൊ നമ്മ എഞ്ചിൻ ഇലക്ട്രിക് എന്ന് പറഞ്ഞ കേട്ടിട്ടാണ്. ഫ്യൂച്ചർ ഇലക്ട്രിക് ആണ്, ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് എഞ്ചിനാണ്. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു സാധനമാണ് ഹൈബ്രിഡ്. അതായത് പകുതി എഞ്ചിനും വർക്ക് ചെയ്യും, പകുതി മോട്ടറും വർക്ക് ചെയ്യും. മോട്ടറുണ്ട്, ബാറ്ററി ഉണ്ട്, ഇത് വർക്ക് ചെയ്യും. അതായത് മിക്ക വണ്ടികളും സ്റ്റാർട്ടാക്കുന്നത് മോട്ടറിലായിരിക്കും. മോട്ടറിലായിരിക്കും വണ്ടി ഓടി തുടങ്ങി പകുതി കഴിയുമ്പോ പതിയെ എഞ്ചിനിലേക്ക്, എഞ്ചിൻ ഓൺ ആവും. അതായത് സ്പീഡ് കൂടി വരുമ്പോ എഞ്ചിൻ ഓൺ ആവും, സ്പീഡ് കുറയുമ്പോ ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ആവും. രണ്ടും വണ്ടി തന്നെ ചെയ്തോളൂ. അത്രയും പെട്രോൾ എഫിഷ്യൻസി ഉള്ള, എഫിഷ്യൻസ് നല്ല എഫിഷ്യൻസി ആണ്. ഇപ്പൊ ഇവിടുത്തെ ലെക്സസിന്റെ പല വണ്ടികളും ഇലക്ട്രിക് വണ്ടികളും, ഇപ്പൊ റേഞ്ച് റോവർ അല്ലേ ഹൈബ്രിഡ്, ഉണ്ട് റേഞ്ച് റോവർ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ക്യാമറി, ടൊയോട്ട ക്യാമറി ഇറക്കിയിട്ടുണ്ട്. ക്യാമറി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ, അതെ ടൊയോട്ടയുടെ വണ്ടിയാണ്. ടൊയോട്ടയുടെ ക്യാമറി ഇപ്പൊ പുതിയത് ഹൈബ്രിഡ് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് ക്യാമറി. അതെ, ഇപ്പൊ ഇന്ത്യയില് ഇപ്പൊ ഇറങ്ങി വന്നിട്ടുണ്ട് ക്യാമറി. ക്യാമറി ഹൈബ്രിഡ് ആണ്. അതെങ്ങനെ, അതിന് ഏതാണ്ട് 20 മേളില് പ്രൈസ് ഉണ്ട്, മൈലേജ് കിട്ടും. ഓ, 20 മേളില് മൈലേജ് കിട്ടും. ഞാൻ വെച്ചാൽ 20 ലക്ഷം രൂപ ആയിരിക്കും മൈലേജ്, 20 കിട്ടും സിറ്റി ഡ്രൈവിന്. അതെ, ഓ ആ, കാരണം നമ്മള് സ്ലോ സ്പീഡിൽ പോകുകയാണെങ്കിൽ മോട്ടറാണ് വർക്ക് ചെയ്യണത്, ഒരു ലിമിറ്റ് സ്പീഡ് ചെയ്യുമ്പോഴാണ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോ ഈ ബാറ്ററി റീചാർജ് ആവും. ഓ, നമ്മുടെ ഈ സംഭവം ഡൈനാമൈറ്റ്. അത് നല്ലൊരു ഇലക്ട്രിക്, ശരിക്കും ഇന്ത്യക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഇലക്ട്രിക് ഫുള്ളി ഇലക്ട്രിക് ആവണേക്കാട്ട് മുമ്പുള്ള സാഹചര്യത്തില് ഇപ്പൊ നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ ഫുള്ളി ഇലക്ട്രിക് ആവണമെന്നുണ്ടെങ്കിൽ ഈ ചാർജിങ് സ്റ്റേഷൻസ് എല്ലായിടത്തും വേണം. എല്ലായിടത്തും ഇപ്പൊ മൂന്നാറൊക്കെ നമ്മളിപ്പോ കാർ കൊണ്ടുപോയാൽ പെട്ടുപോ. എവിടെയെങ്കിലും വെച്ച് ചാർജ് ഒന്നെങ്കിൽ വണ്ടി കുന്നിന്റെ ഒക്കെ താണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി കൊടുക്കും. സ്ഥലങ്ങളിലും കറണ്ട് പ്രോപ്പർ ആയിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളും, അവിടെയൊക്കെ ഹൈബ്രിഡ് ആണ് നല്ലത്. ലോങ് ഡ്രൈവ് പോകുമ്പോ പെട്രോൾ അടിച്ചിട്ട് പോകാം, അല്ലാത്തപ്പോ സിറ്റി ഡ്രൈവിന് നമുക്ക് ഇലക്ട്രിക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ല, പെട്രോൾ എഞ്ചിൻ ഓടുമ്പോ തന്നെ ബാറ്ററിയും ചാർജ് ആവുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ചാർജ് കുത്താനുള്ള ഓപ്ഷനും പല ഹൈബ്രിഡ് വണ്ടികൾക്കും വരുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടില് ഹൈബ്രിഡ് എന്ന് പറയുമ്പോ ഇപ്പൊ റേഞ്ച് റോവർ ഉണ്ട്, ഇപ്പൊ ക്യാമറി ഉണ്ട്, ലെക്സസ് ഇറക്കുന്നുണ്ട്. ലെക്സസ് ഇറക്കുന്നുണ്ട്, ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുന്ന വളരെ ചുരുക്കമുള്ളൂ, ചുരുക്കമുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്ന സർവീസ് കോസ്റ്റ് കമ്പഷൻ എഞ്ചിനെ കാട്ടും കൂടുതലായിരിക്കും അല്ലേ? ചിലപ്പോ സർവീസ് കോസ്റ്റ് അല്ല, എന്നാലും മെയിന്റനൻസ് കുറച്ച് കൂടുതലായിരിക്കും, കാരണം രണ്ടും ഉള്ളതുകൊണ്ട്. അതെ, അല്ല പക്ഷെ എല്ലാം ഒരു ഒരു പാർട്ട് ഒരു ഭാഗത്തിലായിരിക്കും മിക്കവാറും രണ്ട്. അതായത് എല്ലാം ഒരു ഭാഗത്തല്ല, എന്നാലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലായിരിക്കുമല്ലോ ചിലപ്പോ. പക്ഷെ ഈ ലെക്സസ് ലെക്സസ് ഈ ഒരു ടൊയോട്ട ഈ എന്താ പറയാ റേഞ്ച് റോവർ എന്നൊക്കെ പറയുമ്പോ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുവരുന്ന കാറുകൾക്ക് അത്രയും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ക്വാളിറ്റി ഉണ്ടാവും, പിന്നെ ഈ സൗണ്ട് കുറവായിരിക്കും. എങ്ങനെയാണ് ഇലക്ട്രിക് പോകുമ്പോ, അതായത് മോട്ടറിലേക്ക് മാറുമ്പോ, ഇലക്ട്രിക്കായി മാറുമ്പോ നോർമൽ നമ്മൾ ഇപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് വണ്ടികളെ പോലെ ZS ഒക്കെ പോലെ, MG ZS ഒക്കെ പോലെ, അങ്ങനെ ഒരുപാട് ഇലക്ട്രിക് വണ്ടികളുണ്ട്. അതേപോലെ ഒരു സൗണ്ടും ഇല്ലാണ്ട്, അതായത് റോഡ് നോയ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റോഡ് നോയ്സ് എന്ന് പറയുമ്പോ ടയറ് റോഡിൽ അറിയുന്ന നോയ്സ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എഞ്ചിൻ ഇല്ലാത്ത, എഞ്ചിന്റെ സൗണ്ട് പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട്, അതെ, എഞ്ചിന്റെ സൗണ്ട് ഇല്ല, വേറെ ഒരു നോയ്സും ഇല്ല. അതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് ആ ഒരു നോയ്സ് മാത്രം കൊണ്ടുപോകും, വേറെ ഒന്നും കേൾക്കണ്ട. പക്ഷെ എഞ്ചിനിലേക്ക് മാറുമ്പോ കുറച്ച് എന്തായാലും വരൂല. പക്ഷെ ബാക്കിയുള്ള നോർമൽ കമ്പഷൻ എഞ്ചിനെ പോലെ അത്രയും നോയ്സ് ഉണ്ടാവില്ല. എഫിഷ്യൻ, ഇതിന്റെ മെയിൻ പാർട്ട് എഫിഷ്യൻസി ആണ്, പെട്രോൾ എഫിഷ്യൻസി ആയിരിക്കും. അതെ, പെട്രോൾ മാത്രമല്ല നമുക്ക് മൈലേജും കൂടുതലല്ലേ. അതെ, മൈലേജ് നല്ല കൂടുതലാണ്. മൈലേജ് അതാണ് എഫിഷ്യൻസി എന്ന് പറയുമ്പോ, വണ്ടിക്ക് പകുതി മോട്ടറാണ് കറങ്ങണത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റി ഡ്രൈവിൽ എന്തായാലും 10-60 പൊക്കത്തേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. ഇല്ല, അത് സ്പീഡ് കൂടുന്ന പവർ വേണ്ട സ്ഥാനത്ത് എഞ്ചിൻ വർക്ക് ചെയ്യും.
അത് ആ എഞ്ചിന് ഏറ്റവും കൂടുതൽ പവർ എടുക്കണത്, ഏറ്റവും കൂടുതൽ ഫ്യൂല് കത്തണത് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഞാൻ നമ്മുടെ ഈ കാർബറേറ്ററും ഫ്യൂൽ ഇഞ്ചക്ടറിന്റെയും ഇത് തന്നെയാണല്ലോ. കാർബറേറ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ അത്ര പെട്രോള് പോകും, സെക്കൻഡ് ഗിയറിൽ കുറച്ച് പെട്രോള് പോകും, തേർഡ് ഗിയറിൽ കുറച്ച് പെട്രോള് പോകും. പക്ഷേ നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ ടൈപ്പ്, നമ്മുടെ കൈക്ക് കൊടുക്കണം അല്ലെങ്കിൽ കാല് കൊടുക്കണ സ്പീഡ് അനുസരിച്ചാണല്ലോ ഫ്യൂൽ ഇഞ്ചക്ടറിൽ പെട്രോൾ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ കുറച്ചും കൂടി ഫ്യൂല് എടുക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇനീഷ്യൽ ടേക്കിങ്ങിൽ മാത്രം. മറ്റേത് വണ്ടി റൺ ചെയ്യണേണ് അതിന്റെ കൂടെ ആ പവർ അബ്സോർബ് ചെയ്തിട്ട് എഞ്ചിൻ ടേക്ക് ഓവർ ചെയ്യണം. ആ പവർ തന്നെ എഞ്ചിൻ ടേക്ക് ഓവർ ചെയ്ത് പോണേണ്. അപ്പൊ അത്രയും അല്ല എഞ്ചിൻ അത്രയും എഞ്ചിൻ അത്രയും എന്താ പറയാ പവർ എടുക്ക കൺസ്യൂം എടുക്കണം എന്ന് വെച്ചാൽ അത്രയും നമ്മുടെ ആ ഫസ്റ്റ് ഇനീഷ്യൽ ടേക്കിങ്ങിന്റെ ആ ഒരു പവർ എടുക്കേണ്ട ആവശ്യം വരുന്നത്. അത്രയും പണി കുറഞ്ഞു കിട്ടി. അതന്നെ എഞ്ചിൻ വിചാരിക്കണ്ടാവും ഇവൻ വന്നോണ്ട് അല്ല ഒരുവിധത്തിൽ നമ്മുടെ നാട്ടിലെ ഹൈബ്രിഡാണ് ഏറ്റവും ഒരുവിധം വരെ നല്ല. കാരണം പെട്രോൾ സ്റ്റേഷനിലുള്ള അത്രയും കാലം നമുക്ക് ഹൈബ്രിഡ് ഉപയോഗിക്കുമ്പോൾ പെട്രോൾ അടിക്കാം, അതേപോലെ തന്നെ വണ്ടി ഓടിക്കുകയും ചെയ്യാം. നമുക്ക് മാക്സിമം ഇലക്ട്രിക് ആയിരിക്കും തന്നെ ഓടിക്കാം. പിന്നെ ഒന്നോ ലോങ് ഡ്രൈവ് പോകാം അല്ലെങ്കിൽ പെട്ടെന്ന് പോകേണ്ട സാഹചര്യത്തിൽ നമുക്ക് ചാർജ് കുത്തി ഇട്ടിട്ട് പോകാനുള്ള സമയം ഇപ്പോഴത്തെ കണ്ടുപിടുത്ത ടെക്നോളജി അനുസരിച്ച് അങ്ങനെയുള്ള ബാറ്ററികൾ ഇല്ല. അല്ല ഇപ്പം മറ്റേ റീപ്ലേസബിൾ ബാറ്ററി ഉണ്ടെങ്കിലും അതിപ്പോഴും സ്കൂട്ടറുകളിൽ വന്ന് തുടങ്ങണേ ഉള്ളൂ റീപ്ലേസ്. നമ്മളിപ്പോ ഹബിലേക്ക് എല്ലാം ബാറ്ററി എടുത്ത് റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ബാറ്ററി വെക്കും വണ്ടി ഓടിച്ചു പോകും. പക്ഷെ അത് ഇപ്പൊ നമ്മുടെ റൂറൽ ഏരിയയിലൊന്നും നമുക്കത് നടക്കൂല, നടക്കുന്ന കാര്യമല്ല. ചാർജിങ് ആണെങ്കിലും ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് അരമണിക്കൂർ ഒരു മണിക്കൂർ മിനിമം വേണം ചാർജ് ചെയ്യണം. 50% ആണെങ്കിലും മിനിമം ഒരുപാട് ലോങ് ഡ്രൈവ് പോകാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് പെട്രോൾ ഹൈബ്രിഡ് പോകാം. അപ്പൊ ഹൈബ്രിഡ് ആണ് ബെറ്റർ. നമുക്ക് ടെൻഷൻ ഇല്ല, നമുക്കിപ്പോ ബാറ്ററിയുടെ ചാർജ് തീരായൊന്നും ഇതില്ല. കാരണം നമ്മൾ സ്പീഡ് കൊടുത്തു പോകുമ്പോ ബാറ്ററി ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുകയും ചെയ്യും. അതേപോലെ പെട്രോൾ തീരാറാകുമ്പോ അടുത്ത പെട്രോൾ സ്റ്റേഷൻ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ പവറിലാണെങ്കിൽ അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോവാൻ പറ്റും. രണ്ടും ഗുണം സത്യം. പിന്നെ രണ്ടും ഗുണമാകുമ്പോ അതേപോലെ കോസ്റ്റ് കൂടും, വണ്ടിയുടെ കോസ്റ്റ് അതനുസരിച്ച് കൂടുകയും ചെയ്യും. നോർമൽ പെട്രോൾ എഞ്ചിനെ കാട്ടിയും കോസ്റ്റ് കൂടുതലായിരിക്കും. ആ കാരണം ഒരു ഇലക്ട്രിക്കൽ വണ്ടിയും ഒരു കമ്പഷൻ എഞ്ചിൻ വണ്ടിയും കൂടെ കമ്പയിൻ ചെയ്താണല്ലോ അതുകൊണ്ട് തന്നെ. അതായത് സോപ്പിന്റെ വിലക്ക് സോപ്പും പേനയും കൂടി കിട്ടില്ല, രണ്ടിന്റെ വില വരും. രണ്ടിന്റെ വില സത്യം, മറ്റേ ഫ്രീ ആണ് കൊടുക്കുന്നത്. അതെ, അതേപോലെ തന്നെ ഇത് പക്ഷെ ഗ്രാജുവലി ഇലക്ട്രിക്കലേക്ക് മാറും. അത് മാറും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ് ഫില്ലിംഗ് ആയിട്ട് ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കാണ്. ആക്ച്വലി ഇലക്ട്രിക് ഇങ്ങനെയാണ്, ഇലക്ട്രിക്കിൽ പോകുമ്പോൾ സൗണ്ട് കുറവായിരിക്കും, നമുക്ക് ഇത്ര ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ആൾക്കാരെ മനസ്സിലാക്കി അവെയർ ചെയ്യാൻ വേണ്ടിയാണ് ഹൈബ്രിഡിൽ ഏറ്റവും വലുത്. പിന്നെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഉപയോഗിക്കുന്നത് പോലെ ഒരിക്കലും നമുക്ക് ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ? കാരണം അതും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഈ ചാർജ് ഒറ്റ ചവിട്ട് നമ്മ പൊളിച്ചോടിക്കുക എന്ന് പറയുമ്പോൾ പറപ്പിക്കുക വണ്ടി ഒറ്റ ചവിട്ടിന് നമ്മ 100 കയറ്റിക്കാൻ നോക്കും. അതെ, അത് ഈ ഇലക്ട്രിക് വണ്ടിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡിംന്ന് പറഞ്ഞിട്ട് ചാർജ് പോകും. അതെ, അത്രയും പവർ ത്രഷോൾഡ് കൊടുക്കുന്ന അത്രയും തോട്ടിൽ കൊടുക്കുമ്പോ അത്രയും പവർ കൺസ്യൂം ചെയ്യും. പെട്രോള് വലിക്കും, പെട്രോൾ വലിക്കണ പോലെ കറണ്ട് വലിക്കും ഇലക്ട്രിക് വണ്ടിയിൽ. അപ്പൊ നമുക്ക് പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടി ഓടിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് ഇലക്ട്രിക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതിലേക്കുള്ള ഒരു ടെക്നോളജി എന്തായാലും അങ്ങനെ വരുമായിരിക്കും. അതെ, അതെന്തായാലും ടേക്ക് ഓവർ ചെയ്യും. കാരണം പല കമ്പനികളും അങ്ങനെ റേസിംഗ് ചെയ്യുന്നുണ്ട്. വളരെ ചുരുക്കം സമയം കൊണ്ട് ഒരു 90%, അതായത് ഒരു മിനിറ്റ് കൊണ്ട് 90% ചാർജ് ആവുന്ന ബാറ്ററികൾ കണ്ടുപിടിക്കുന്നു എന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചറിലേക്ക് ഇതൊക്കെ എന്തായാലും വന്നേ പറ്റുള്ളൂ. എന്തായാലും ഒബ്വിയസ്ലി ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്തായാലും ഇലക്ട്രിക് ആണ്. കാരണം ഇലക്ട്രിക് മാറാൻ പല രാജ്യങ്ങളും നിർബന്ധം പിടിക്കണത് ഈ മിഷൻ തന്നെയാണ്. കാരണം കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആണ് പുറത്തോട്ട് വരുന്നത്. ഈ നമ്മുടെ അടുത്ത തലമുറേനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കിലേക്ക് തന്നെ മാറിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പല വലിയ വലിയ കമ്പനി ഇൻക്ലൂഡിങ് ആപ്പിൾ എന്ന് പറഞ്ഞ ആ ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ കമ്പനി പോലും കാർ ഇറക്കുമെന്ന് പറയുന്നത്. 2025 അവര് കാർ ഇറക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. തമ്പുരാനെ മാത്രം അറിയാം. അല്ല സി, അങ്ങനെ ഒരു കാർ അവർ അത്രയും വലിയൊരു മൊബൈലും കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സ് പോലും ഇലക്ട്രിക്കൽ കാർ ഇറക്കണം എന്നാണെങ്കിൽ അവർക്ക്
ഒരു ഗവൺമെന്റിലേക്കും ഗവൺമെന്റ് തരമായിട്ടൊരു പുഷിംഗ് ഉണ്ടാവും. കാരണം ഫ്യൂച്ചർ അങ്ങനെയാണ്, നമ്മുടെ ഭാവിയിലേക്ക് സാധ്യതകളുണ്ട്. അതായത് ഇത്രയും നാള് ഒരു രാജഭരണം എന്ന പോലെ കൊറേ രാജാക്കന്മാര് കാറ്, കമ്പഷൻ എഞ്ചിൻ കാർ കൊണ്ടു, അതായത് ഇങ്ങനെ ഈ മെർക്ക്, BMW, പിന്നെ ടൊയോട്ട, നിസാൻ ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ രാജാക്കന്മാരായിരുന്നു. പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ ഉള്ള കാറുകളിൽ രാജാക്കന്മാരായിരുന്നു. അത് ആ വേറൊരു പുതിയ കമ്പനിക്ക്, സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് അയ്യോ പിടിച്ചിരിക്കാൻ പറ്റില്ല, എത്തിപ്പിടിക്കാൻ. പക്ഷേ ഇപ്പൊ ഇലക്ട്രിക് വന്ന സമയത്ത് എല്ലാവരും താഴത്തെ പ്രജകളാണ്. അതെ, രാജാവാണ് ഇനി തുടങ്ങണം. അതെ, പല കമ്പനികളും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പല സ്റ്റാർട്ട് ഇപ്പൊ നമ്മുടെ ടൂറ മാനുഫാക്ചർ നല്ലൊരു ഇതാണ്. ഒരു മാസം കഴിഞ്ഞ ജൂലൈയില് അവര് വിറ്റത് 1600 വണ്ടികളാണ്. ഓ, അത്രയും അല്ല, അത് വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അതെ, അതും എന്നുവെച്ചാ ആൾക്കാരത് വാങ്ങിക്കണമെങ്കിൽ ആൾക്കാർ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതെ, പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ച് തുടങ്ങണമുണ്ട്. അതെ, കാരണം നാളത്തെ തലമുറനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. അത് അവരും അവർക്കും അറിയാം, നമ്മുടെ ഡൽഹിയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ പൊല്യൂഷൻ അങ്ങനെ അറ്റമാണ്. അയ്യോ, നമ്മുടെ തൊട്ടപ്പുറത്തേക്ക് ആളെ കാണണമെങ്കിൽ നമ്മൾ ചിലപ്പോ ഗ്ലാസ് വെച്ചൊരു ഗ്ലാസ് തുടക്കേണ്ടി വരും. അപ്പുറത്തെ അല്ലാതെ തൊട്ട് നോക്കണ്ടി വിളിച്ചു വയ്ക്കണം. ആ അപ്പുറത്തില്ലേ, നമ്മ വിചാരിക്കും അത് ഫോഗാണ്, കോടയാണ്, മഞ്ഞാണ്, ഒന്നുമല്ല പൊല്യൂഷനാണ്. പൊല്യൂഷൻ ഈ പൊടിയും പുകയും ഒക്കെ ഇൻഡസ്ട്രീസിന്റെയും അതേപോലെ പിന്നെ ഡൽഹിയില് പുക വരാൻ വേറെ കാര്യം കൂടെ കാരണമുണ്ട്. കാരണം തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനങ്ങളില് വയലുകളില് നെല്ല് കത്തിക്കുമ്പോ അതിന്റെ പുകയും ഒരുവിധം ഡൽഹിയില് അടിക്കുന്നുണ്ട്. അതും പിന്നെ എന്തായാലും തലമുറ നമ്മൾ നാളത്തെ തലമുറക്ക് വേണമെങ്കിൽ നല്ല എന്താ പറയാ നല്ല അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് എല്ലാം കൺട്രോൾ ചെയ്യണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ആൾക്കാര് പറയും ഈ ഇൻഡസ്ട്രി മാറാണ്ട് അല്ലെങ്കിൽ വലിയ ട്രക്കുകൾ മാറാണ്ട് കാറുകൾ ടൂബുലേഴ്സ് മാത്രം മാറിയിട്ട് കാര്യമില്ല. പക്ഷേ ഇതൊരു തുടക്കമാണ്, നമ്മ തുടങ്ങി വെച്ചാലേ അങ്ങോട്ട് പോകുള്ളൂ. ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഒരു അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് ചാടാന്നൊന്നും നടക്കൂല. ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങി പോണം, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കടക്കണം. അതെ, പിന്നെ നമ്മുടെ നാട്ടില് ടൂവീലേഴ്സ് ആണ് കൂടുതല് കാറുകളെ അപേക്ഷിച്ച്. പക്ഷേ അതിൽ ഏറ്റവും വലിയ ടൂവീലേഴ്സ് മാർക്കറ്റിലുള്ള ഒന്നാണ് ഇന്ത്യൻ മാർക്കറ്റ്. പക്ഷേ കാറുകളിൽ അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം സേഫ്റ്റി. കാറിന് ബൈക്കിനെ സംബന്ധിച്ച് സേഫ്റ്റി കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം ഒരേ സമയത്ത് 4 passengers ക്യാരി ചെയ്യുന്നത് കാറാണ്. അപ്പൊ ഒരു വലിയൊരു തലമുറനെ മാറ്റണമെങ്കിൽ ബൈക്കിന് തുടങ്ങാതെ കാറിൽ നിന്ന് തുടങ്ങി അവർ, എന്നിട്ട് ബൈക്കിലേക്ക് കൊണ്ടു. കാരണം അത്രയും വലിയ ടെക്നോളജി അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഭാഗം മതി ബൈക്കിലേക്ക് മാറാൻ. അതവർ സി ഇപ്പൊ അവരത് കൊണ്ടുതന്നെയുണ്ട്. ഇപ്പൊ പല ഇപ്പൊ ഞാൻ നമ്മുടെ ഡുക്കാട്ടിയുടെ ഒക്കെ എന്തോ ഒരു ചെറിയ സ്കൂട്ടറൊക്കെ ഇറങ്ങുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്തോ ഇറങ്ങണുണ്ട്. ഇന്ത്യയില് ഡുക്കാട്ടിയുടെ വണ്ടി ഇറങ്ങുന്നുണ്ട്. പിന്നെ ഡുക്കാട്ടി മാത്രമല്ല, ഇപ്പൊ ഓല അയ്യോ ഓല എന്നൊക്കെ പറയുമ്പോ സ്റ്റാർട്ടിങ് കമ്പനി ആണെങ്കിൽ അവര് ഏറ്റവും വലിയ മാനുഫാക്ചറിങ് കമ്പനിയാന്ന് പറഞ്ഞ അവർ ഇറക്കിയത്. അവര് ഇറക്കിയിട്ടില്ല വണ്ടി, ഇറങ്ങിയിട്ടില്ല. പക്ഷേ അവര് എന്തൊക്കെയാണെങ്കിലും അവരുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിനൊന്നും വന്നിട്ടില്ലെങ്കിലും മീഡിയ ചെന്ന് അത് നോക്കിയെങ്കിലും പക്ഷേ അതിനൊന്നും ഒരു സാറ്റിസ്ഫൈങ് റിപ്പോർട്ടല്ല മീഡിയ എന്ന് പറയുന്നത് കിട്ടുന്നത്. ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ഹാനി മുസ്തഫയൊക്കെ പോലുള്ള വലിയ ആൾക്കാര്, അയ്യോ അവർ വലിയ നമ്മള് കാറിന്റെ വലിയ വലിയ ആൾക്കാർന്ന് പറയുമ്പോ ഹാനി മുസ്തഫയ്ക്ക് WCOT മെമ്പർ ആണ്, അതായത് വേൾഡ് കാർ ഓഫ് ദി ഇയർ അവാർഡിലെ ജൂറി മെമ്പർ ആണ്. ഹാനി മുസ്തഫയൊക്കെ പറയുന്ന ഹാനിക്കൊക്കെ പറയുന്നത് ഒരു ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല, ഹൈപ്പിന്റെ അത്ര അവര് എത്തിയിട്ടില്ല. അല്ല അത് വന്നെങ്കിൽ പഠിക്കാൻ കുറേ ഉണ്ടല്ലോ, ഇലക്ട്രിക് എന്താന്ന് പഠിച്ച് വന്നേയുള്ളൂ. ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ വലിയ മാനുഫാക്ചർ ആണ്, ഒരുപാട് വണ്ടികൾ ഒറ്റയടിക്ക് ഇറക്കുന്നു ഒക്കെയാണ്. പക്ഷേ ഇതൊന്നും നടക്കണ കാര്യമല്ല, അവര് താഴ്ത്തുന്നേ തുടങ്ങുന്നു. പക്ഷേ ഒരു കാര്യം അവര് ശ്രമിക്കുന്നുണ്ട്, ഒരു വണ്ടി നന്നാക്കാനും വണ്ടി നല്ല ക്വാളിറ്റിയോടുകൂടി ഇറക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് അധികം ഹൈബ്രിഡ് കൊടുക്കാനുള്ള കാരണം. ഹൈബ്രിഡ് ഓടിച്ച് പഴക്കം അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓടിച്ച് തുടങ്ങിയ ഒരു സാധനമാണ്, അല്ല ഹൈബ്രിഡ് ഓടിച്ച് തുടങ്ങിയ ഒരു വ്യക്തിക്ക് ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോൾ വലിയൊരു ചേഞ്ച് തോന്നില്ല. കാരണം അല്ല പെട്ടെന്ന് നമ്മൾ ഇന്ന് ഇത്രയും നാള് കമ്പഷൻ എഞ്ചിൻ പവർഫുൾ, അത്രയും പവർ ഒരു നമ്മള് പല കമ്പനികളും
ഇത്ര 2 സെക്കൻഡ് 3 സെക്കൻഡിലൊക്കെ 100 ഹിറ്റ് ചെയ്യുന്ന കാറിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു ഇലക്ട്രിക്കൽ കാറിലേക്ക് മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു നോർമൽ പേഴ്സൺ. അതുകൊണ്ടാണ് ഒരു ഹൈബ്രിഡ് നടുക്ക് ഒരു പാലം പോലെ ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ടാണ് ഇലക്ട്രിക്കിലേക്ക് മാറുന്നത്. അത് നല്ല അത് ഗവൺമെന്റിനും കൂടെ നല്ലൊരു ഭാഗമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവരാനും കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടെ അതെ ഹൈബ്രിഡ് പുഷ് ചെയ്യും, പക്ഷേ ഹൈബ്രിഡ് ഇന്ത്യയിൽ വർക്ക് ആവുന്നില്ല. ഹൈബ്രിഡ് ആൾക്കാര് നേരെ ശരിക്കും ഇന്ത്യ നേരെ സ്കിപ്പ് ചെയ്ത് ഇലക്ട്രിക്കിലേക്കാണ് പോകുന്നത്. അത് ഇന്ത്യക്കാരുടെ ഒരു ഇതാണല്ലോ. ആൾക്കാര് പഠിക്കുന്ന എനിക്ക് പഠിക്കുന്നു വേണ്ട, എനിക്കറിയാം മറ്റേ സീനാണ്, എനിക്ക് അറിയണ്ട, എനിക്കറിയാം ആ സീനാണ് ആൾക്കാര്. അതെ, അത് നേരെ സ്കിപ്പ് ചെയ്ത് ഇലക്ട്രിക്കിലേക്ക് പോയി. പക്ഷെ അതുകൊണ്ട് തന്നെ ചാർജിങ് സ്റ്റേഷൻ ഇത്രയെങ്കിലും വന്നത് അതുകൊണ്ടാണ്. ഹൈബ്രിഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പലരുടെത്തുണ്ട് ഒക്കെ ഉണ്ട് പലരുടെ പല ബിൽഡിംഗ് മാനുഫാക്ചർ ഐ മീൻ ബിൽഡിംഗ് ഗ്രൂപ്പുകളില്ലേ ഈ ഫ്ലാറ്റുകളൊക്കെ പണിത്. ഈ ഫ്ലാറ്റുകളിൽ ഇപ്പൊ അവർ ഓഫർ ചെയ്യുന്ന ഒരു കാര്യം കൂടി വന്നേക്കണത് ഈ ഓരോ ഇലക്ട്രിക്കൽ പോർട്സ് പാർക്കിംഗ് ഏരിയയിൽ ഇലക്ട്രിക്കൽ ഓരോ ഇൻഡിവിജ്വൽ പോർട്സ് ചാർജ് ചെയ്യാൻ. അത് ഏറ്റവും നല്ലതല്ലേ? ഇപ്പൊ നമ്മുടെ പല നാട്ടിലും പല എന്താ പറയാ ബിൽഡിംഗ്സിൽ ഇപ്പൊ അവര് അലോട്ട് തുടങ്ങി നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കാർ എടുത്ത് തന്നെ സാധനം ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. ഇപ്പൊ ഇപ്പൊ നമ്മള് ആൾക്കാരെ കൺവീൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടാണ് ഇപ്പൊ. അതെ, പണ്ടത്തെ രീതിയിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും. ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു ഫ്ലാറ്റ് അങ്ങനെ കൊടുക്കണോന്നുണ്ടെങ്കിൽ അത്രത്തോളം മാറി. അത് അത്രത്തോളം മാറി, അതാണ് ഫ്യൂച്ചറിന് അവര് അവർക്ക് ഒരു ബിസിനസ്സുകാരൻ ഒരു കാര്യം ഒരു നല്ലൊരു പ്രപ്പോസലും നല്ലൊരു ബിസിനസ് ഗ്രൂപ്പ് അങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നതാണെങ്കിൽ അവർക്ക്, കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ ഫോർകാസ്റ്റിംഗ് തിങ്കിങ് ആണ്, അത് മുമ്പോട്ട് എന്തായാലും തിങ്ക് ചെയ്യുന്നുണ്ടോ. അപ്പൊ അവർക്ക് അറിയാം ഹൈബ്രിഡും കമ്പഷൻ എഞ്ചിനും. ഹൈബ്രിഡ് പിന്നെ നിൽക്കുമായിരിക്കും, കമ്പഷൻ എഞ്ചിൻ എന്തായാലും പോകും. അപ്പോ അടുത്ത ഫ്യൂച്ചർ ആണ്, ഫ്യൂച്ചറിൽ ഇലക്ട്രിക് ആണെന്ന് അവര് തിങ്കിയുണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞാലേ അവർക്ക് കുറച്ചും കൂടി റീച്ച് ഉള്ളു, കുറച്ചും കൂടി ആൾക്കാർ വരുള്ളൂ എന്നുള്ള അവർക്ക് അവർക്ക് സംഭവം. അവരുടെ മോട്ടീവ് ആക്ച്വലി വിറ്റ് പോണതാണ്. പക്ഷേ അവര് മുമ്പോട്ട് തിങ്ക് ചെയ്യുമ്പോ അവർക്ക് അറിയാം നമ്മുടെ ഫ്ലാറ്റിനൊക്കെ താഴത്ത് മിക്കവാറും ഇലക്ട്രിക്കൽ വണ്ടികൾ വരും. അപ്പൊ അവർക്ക് ചാർജ് ചെയ്യാൻ ആ ഒരു സംവിധാനം ഇല്ലെങ്കിൽ അവര് ചിലപ്പോ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടും കൂടെ കൂടിയായിരിക്കും അവർ ചെയ്യണം. അവർക്ക് അവരുടെ സാധനം വിറ്റുപോകണേ വേണം, പക്ഷെ ആൾക്കാർക്ക് ഒരു പുതിയ നോളജാ കൊടുക്കണം. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രി വളരും, പിന്നെ ആൾക്കാർ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആവും ഇലക്ട്രിക്കിലേക്ക്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇലക്ട്രിക് പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് ചിന്തിക്കും എന്തിനാണത്, അത് എന്തിനാണ്, എന്താണ് ഉപകാരം. ഞാനും ആലോചിച്ചിട്ടുണ്ട് എന്താ ഈ ഇലക്ട്രിക്കൊക്കെ വലിയ ചാർജ് ഉണ്ടാവും, പക്ഷെ 1300 കിലോമീറ്റർ ഈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോ അതാണല്ലോ ഏറ്റവും ഇത്. 20 കിലോമീറ്റർ നമ്മുടെ സിറ്റിയിൽ കിട്ടണം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല. അതായത് നമ്മള് ഇപ്പോഴും ഇലക്ട്രിക്ക്, പലരും ഇലക്ട്രിക്ക് എന്ന് കേൾക്കുമ്പോ നമ്മ വിചാരിക്കണത്, ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ ഇലക്ട്രിക് വണ്ടി നോക്കാം എന്ന് പറഞ്ഞപ്പോ അവൻ വിചാരിക്കണം, അവൻ കമ്പയർ ചെയ്യണത് നമ്മുടെ CC കുറഞ്ഞ എന്ന് പറഞ്ഞ മറ്റേ ലൈസൻസ് ഇല്ലാത്ത വണ്ടികൾ, ലൈസൻസ് ഒന്നും വേണ്ടാത്ത രജിസ്ട്രേഷൻ ഇല്ലാത്ത വണ്ടികളില്ലേ, അതായിട്ടാണ് കമ്പയർ ചെയ്യണത്. അതിന് പവറും കുറവാണ്, സ്പീഡ് കുറവാണ്, അത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു എയ്ത്തറ അല്ലെങ്കിൽ സിമ്പിൾ എനർജി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, സിമ്പിൾ എനർജി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അതുപോലെ ഹീറോ IQ എന്ന് പറഞ്ഞ വണ്ടിയൊക്കെ ഇറക്കിയാണ്. ആ എനിക്കറിയാം, ബൈക്ക് അമ്മയെ ക്ലച്ച് വിടുമ്പോ അല്ല സ്കൂട്ടറാണ്, സ്കൂട്ടർ IQ മറ്റേ ഏതൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ക്ലച്ച് വിടുമ്പോ വണ്ടി ഓഫ് ആവും പിന്നെ ക്ലച്ച് വിടുമ്പോ ഓട്ടോമാറ്റിക് ഓൺ ആവണം. അത് ഇപ്പോഴത്തെ വണ്ടികൾക്ക് ബൈക്കുകൾക്ക് വരുന്നുണ്ട്. ഇത് ഇലക്ട്രിക്കലി ഇലക്ട്രിക് ഇൻഡസ്ട്രിയില് ഇലക്ട്രിക് വണ്ടികളിലെ ഇൻഡസ്ട്രിയില് ഇപ്പൊ റിവോൾട്ട് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് കമ്പനിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വണ്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പൊ ഉദാഹരണത്തിന് Ather 450X എന്ന് പറയുന്ന വണ്ടി സ്കൂട്ടറാണ്, പക്ഷേ ലുക്ക് അടിപൊളിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. ചുമ്മാ ആക്സിലേറ്റർ കൊടുക്കുമ്പോ തന്നെ വണ്ടി ചുമ്മാ കയറിപ്പണ, അതിന്റെ സ്പോർട് മോഡ് തന്നെ 90 ഒക്കെ കയറും. അതിന് 3 മോഡുണ്ട്, പക്ഷെ നല്ല സ്പീഡുണ്ട്. നമ്മ ചിന്തിക്കുന്നത് പോലെ മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുന്ന പോലെ അല്ല ഇത്. ഞാനൊരു ദിവസം പിടിക്കാൻ പോയിട്ട് അവൻ ചുമ്മാ സിറ്റിയിലായതുകൊണ്ട് ചുമ്മാ കയറി കയറി പോകും. അതാണ് ഈ ഹൈബ്രിഡും ഇലക്ട്രിക്കും തമ്മിലുള്ള ലോങ് സ്ട്രെച്ചിൽ മാത്രമേ ഈ കമ്പഷൻ എഞ്ചിൻ വെച്ച് പിടിക്കാൻ പറ്റുള്ളൂ. അതെ, എഞ്ചിൻ കയറി പോകുള്ളൂ, പക്ഷെ ടോർക്ക് കൂടുതലാ. വണ്ടി ചുമ്മാ തിരിക്കുമ്പോ തന്നെ കയറി കയറി പോകും, ഭയങ്കര അടിപൊളിയാണ്.
ഓടിച്ച് നമ്മുടെ എഞ്ചിൻ ഉള്ള വണ്ടി ഓടിച്ചിട്ട് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ചുമ്മാ കയറിപ്പോകും. അത് ടോർക്കും ഉള്ള ആർപിഎം ചിലപ്പോൾ കൂടുതലായിരിക്കും. കാരണം ഇപ്പൊ നമ്മുടെ നാല് ഇലക്ട്രിക്കൽ കാർന്ന് പറയുമ്പോ ഏതൊക്കെ ഉണ്ട്? ഇലക്ട്രിക്കൽ ഹ്യുണ്ടായുടെ കോണയുണ്ട്, എം ജിയുടെ ZS ഉണ്ട്, പിന്നെ രണ്ടുമൂന്ന് കാറുകളും ഉണ്ട് നമ്മുടെ നാട്ടില്. പിന്നെ നമ്മുടെ ഓൾട്രോസ് ഉണ്ട്, ടാറ്റയുടെ നെക്സോൺ ഉണ്ട്. നെക്സോൺ ഉണ്ട്, ഓൾട്രോസ് അല്ല, ടിഗോർ വന്നു. ടിഗോർ ടിഗോർ വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ ടിഗോർ കുറച്ചും കൂടി ലോ പ്രൈസ്ഡ് ആണ്, പക്ഷെ അതിന്റേതായ പോരായ്മകളും അതിന്റെ അകത്തുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോ കുറച്ച് ബെറ്റർ ആണ്. നെക്സോൺ നല്ല വണ്ടിയാണ്, ടാറ്റയുടെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇലക്ട്രിക്കൽ കാർ തന്നെയാണ് നെക്സോൺ എന്ന് പറയണത്. പിന്നെ നമ്മുടെ മേളില് വരുന്ന കുറച്ചും കൂടി ഒരു മേളില് വരുമ്പോ നമ്മുടെ ഇ-ട്രോൺ. ഇ-ട്രോൺ എന്നൊക്കെ പറയുമ്പോ ഔഡിയുടെ ഒരു, അല്ല അത്രയും ഞാൻ എത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഇപ്പൊ ഇ-ട്രോൺ ഉണ്ട്, നമ്മുടെ വന്നിട്ടുണ്ട്. നമ്മുടെ മെർക്കന്റ് ഉണ്ടല്ല, മെർക്കന്റ് ഇ-ക്യുസി ഉണ്ട്. ഇ-ക്യുസി നല്ല പവർ, നമ്മുടെ ബോച്ചയുടെ വണ്ടി ഏതാണല്ലോ. അതെ, ഇ-ക്യുസി നല്ല വണ്ടിയാണ്. ഇനീഷ്യൽ ബോച്ചറ ഇ-ക്യുസി എടുത്തു കഴിഞ്ഞിട്ട് ബോച്ചർ വീഡിയോ ഇട്ടിരുന്നു, ഫസ്റ്റ് ഇനീഷ്യൽ ടേക്കിംഗ് തന്നെ ആ വണ്ടിയുടെ ഒരു പവർ, ഒരു ബ്രത്ത് ടേക്കിംഗ് ആയിട്ടാണ് ഇലക്ട്രിക്കൽ കാർ. അതിന് രണ്ട് മോട്ടർ വരുന്നുണ്ട് ടെസ്ലയുടെ ഒക്കെ പോലെ, രണ്ട് മോട്ടർ വരുന്നുണ്ട്. അത് ആ ഓൾ വീൽ ഡ്രൈവ് ആണ് വരുന്നത്, വരുന്നത് രണ്ട് മോട്ടർ വെച്ചാൽ, ഫ്രണ്ടിലൊരു മോട്ടർ ബാക്കിലൊരു മോട്ടർ അങ്ങനെ വരുന്നത്. പക്ഷെ അതിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കയറിപ്പോ. അല്ല പിന്നെ ഈ ഇലക്ട്രിക്കൽ കാറിനെ വെച്ച് നോക്കുമ്പോ ബൂട്ട് സ്പേസ് കൂടുതലാണ്, ട്രങ്ക് സ്പേസ് കൂടുതലാണ്. കാരണം ഏറ്റവും താഴത്ത് ഗ്രാവിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവിടെ ഏറ്റവും താഴത്താണുള്ള ഈ ബാറ്ററിയുടെ സെഗ്മെന്റ്, ബാറ്ററി സ്പേസ് വെച്ചത്. അതുകൊണ്ട് തന്നെ വണ്ടികൾക്ക് സ്പേസ്, സ്പേഷ്യസ് ആണ് വണ്ടികൾ. ഈ ഇ-ക്യുസിയും അതേപോലെ ടെസ്ലയും, ടെസ്ലയൊക്കെ പല ഓരോ അപ്ഡേഷൻ, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊണ്ടുവരുമ്പോ പോലും പുതിയ പുതിയ മോഡ് കൊണ്ടാണ്. ക്യാമ്പ് മോഡ്, ഡോഗ് മോഡ്, പാരന്റൽ മോഡ്, ഇഷ്ടം പോലെ മോഡോളം മോഡാണ് ഇപ്പൊ. അത് കാറുകളല്ല ശരിക്കും, ഒരു സ്പേസ് ഷിപ്പ് പോലെ കൊണ്ടുവരുന്നത്. ഒരു മൊബൈൽ ഫോൺ പോലെ, എയ്റോപ്ലെയിൻ മോഡൊക്കെ ഇടുന്ന പോലെ. ടെസ്ലയൊക്കെ പറയുന്നത് നമുക്ക് ഓൺലൈൻ ആയിട്ട് ഓർഡർ ചെയ്ത് പേപ്പറുകൾ, വലിയ പേപ്പറുകളൊക്കെ ഒന്നുമില്ല, ഓൺലൈൻ ആയിട്ട് തന്നെ ഡീൽ ചെയ്ത് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യും. കാറ് നമ്മൾ ഫോണിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്ത പോലെ ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്ന സെറ്റപ്പാണ് അവിടെ ടെസ്ല. ഈ ഓലയും ഉദ്ദേശിക്കുന്നത് അതാണ്, വീട്ടിലേക്ക് എത്തിച്ചേരും. കാരണം ഈ ഇലക്ട്രിക്കൽ വണ്ടികൾക്ക് പേപ്പർ വർക്ക് കുറവാണ്, എഞ്ചിന്റെ വലിയ ഡീറ്റെയിലിംഗ് ഒന്നും. മെയിൻ കാര്യം, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വണ്ടികൾക്ക്, ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന് ഇന്ത്യയിൽ റോഡ് ടാക്സ് ഇല്ല. ഇല്ല ഇല്ല. ഓ, അത് നല്ലൊരു അറിവാണല്ലോ. അതെ, ഇന്ത്യയില് റോഡ് ടാക്സ് ഒഴിവാക്കിയേക്കണേ ഇലക്ട്രിക് വണ്ടികൾക്ക്. അത് പുഷാണത്, ഈ വണ്ടികൾ പുഷ് ചെയ്യണ്ടേ, വണ്ടികളെ ഇൻഡസ്ട്രീസ് തന്നെ മാക്സിമം അവര് സോൾഡ് ഔട്ട് ചെയ്യാനായിട്ട്. കമ്പനീസും ഗവൺമെന്റും കൂടെ കൂടിയാണ് അത് ചെയ്യണത്. കുറച്ച് എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് കുറച്ചൊന്ന് വിറ്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു റോഡ് ടാക്സ് കൊണ്ടുവരും. അതെ, അത് വരും. പക്ഷെ റോഡ് ടാക്സ് കുറക്കണമെന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള പുഷാണ്. കാരണം ഗവൺമെന്റിന് അറിയാ നാളത്തെ ഒരു ഫ്യൂച്ചർ എന്തായാലും, നാളെ നല്ലൊരു ഫ്യൂച്ചർ വേണമെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം, നല്ലൊരു പ്ലാനറ്റ് ആയിരിക്കണം. അതുകൊണ്ട് WHO പറഞ്ഞേക്കണത് ഇലക്ട്രിക്കലേക്ക് മാറാനാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം ഇലക്ട്രിക്കല്. ചൈനയിലൊക്കെ ശരിക്കും ഒന്ന് ഒരു റോഡിലേക്ക് ഒന്ന് നോക്കി എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളില് ഒരു അഞ്ചാറ് ഇലക്ട്രിക് വണ്ടി എന്തായാലും പോയിട്ടുണ്ടാവുന്നാണ് പറയുന്നത്. ആ കാരണം ഒന്നാമത് അവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഓരോ ദിവസവും ഉണ്ടായി. അയ്യോ, ചൈന എന്നൊക്കെ പറഞ്ഞ കമ്പനിയില് ഇഷ്ടം പോലെ കാർ, ലോകത്തില് ഏറ്റവും വലിയ കാർ മാനുഫാക്ചറർ ചൈനയാണ്. കമ്പനീസ് എല്ലാം ചൈനയിലായിരുന്നു. ഏറ്റവും കൂടുതൽ കമ്പനികളുള്ളത് ചൈനയാണ്. ഈ ടെസ്ലയുടെ കാര്യം പറഞ്ഞപ്പോ, ടെസ്ലയുടെ ഉള്ളില് പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റുമോ അറിയാവോ? പോപ്കോണോ? ആ സീരിയസ്ലി, ടെസ്ലയുടെ ഉള്ളില് നമ്മുടെ ഡാഷ് ബോർഡില്, നമ്മുടെ സാധനങ്ങളുടെ പക്ഷേ ഡാഷ് ബോർഡ്, നമ്മുടെ ടെസ്ലയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ഫോണുകളിലുണ്ടാവുന്നത്. ഞാൻ കണ്ടാണ് ടെസ്ലയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഈ ഒരു വീഡിയോ. നമുക്ക് പോപ്കോൺ നമ്മൾ ടെസ്ലയ്ക്ക് ഉള്ളു തന്നെ മറ്റേ മൾട്ടി, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു ഇന്റർഫേസ് ഇല്ലേ, നമ്മുടെ എന്താ ഡാഷ് ബോർഡിൽ വന്ന ഇൻഫോർട്ടൈൻമെന്റ് സ്ക്രീൻ. അതെ, ഇൻഫോർട്ടൈൻമെന്റ് സ്ക്രീനിൽ വരുന്ന സ്ക്രീൻ അത്യാവശ്യം നല്ല സ്പേസ്, നല്ല വലുതാണ്. നോർമൽ കാറുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലുതാണ്. ടാബ്ലറ്റ് പോലെ ഇരിക്കും, ടാബ്ലറ്റ് പോലെ ഇരിക്കും സത്യം. ഇതിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും. കാരണം അവര് കാറ് മാത്രമല്ല, അവര് ചെറിയൊരു വീടാണ് അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. വലിയൊരു ഗാഡ്ജറ്റ്. അതെ,
നമുക്ക് എപ്പോഴും കൊണ്ടു നടക്കാം. കാരണം ഫോൺ പോലെ വലിയൊരു എന്താ പറയാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ അപ്ഡേഷൻ വരുമ്പോൾ പല മോഡുകൾ ഇവർ കൊണ്ടുവരുന്നുണ്ട്. അതിലൊരു മോഡാണ് ഈ പോപ്കോൺ മോഡ്. കാരണം പോപ്കോൺ മോഡ് എന്നല്ല, പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ ഡാഷ് ബോർഡിൽ നമ്മൾ പോപ്കോൺ ഇട്ടിട്ട് നമുക്ക് ഏതൊരു ടെമ്പറേച്ചർ എന്തോ കൂട്ടുമ്പോൾ ഇതിനുള്ളിൽ പോപ്കോൺ മേക്ക് ആവും. അതായത് നമുക്ക് സിനിമ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവര് ഇവര് ഈ കാറിനുള്ളിൽ നിന്ന് ആൾക്കാർ പോവരുത്. അയ്യോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിയോ ബാങ്കിങ്, കാശിന്റെ കാര്യത്തിനാണ് നിയോ ബാങ്കിങ് വരുന്നത്. അത് വേറെ കാര്യം. ഈ കാറിൽ പോപ്കോൺ മോഡ്, പാന്തൽ മോഡ്, എന്താണ് വേറെ കുറെ സൈലന്റ് മോഡ്, അതെ ഡോഗ് മോഡ്, ഡോഗ്സിനെ കാറിൽ എടുത്തിട്ട് പോയിക്കഴിഞ്ഞാൽ ഡോഗ്സിന് വേണ്ടി മാത്രം ഒരു മോഡുണ്ട്. ഇത്രയും മാത്രം ഗെയിം കളിക്കാനുള്ള കാർ വെച്ചിട്ട്, എല്ലാ ഗെയിംസും ഇല്ല എന്നാലും ഗെയിം കളിക്കാനുള്ള മോഡും തമ്മിൽ ഗെയിം കളിക്കാൻ പറ്റും പറ്റും. അയ്യോ അങ്ങനെ കുറെ മോഡുകൾ എന്റർടൈനിങ് ആണ്. കാറിന്റെ ഉള്ളിൽ ഒരു എന്റർടൈനിങ് കൊണ്ടുവന്ന ടെസ്ല. അതിനെല്ലാം മുസ്കിനെല്ലാം ഹാച്ച് ഓപ്പൺ കൊടുക്കണം. കാരണം ഇലക്ട്രിക്കലി ഇത്രയും ഒരു ഒരു എന്താ ഹൈപ്പ് കൊണ്ടുവന്നത് എലോൺ മസ്ക്. അതല്ല ടെസ്ല എന്ന് പറഞ്ഞ കമ്പനി ഇലക്ട്രിക്കൽ കാറുകൾക്ക് ശരിക്കും ഫ്യൂച്ചർ ഒരു എന്താ പറയാ ഒരു ലൈറ്റ് പാത്ത് ക്രിയേറ്റ് ചെയ്തത് ടെസ്ലയാണ്. എലോൺ മസ്ക് അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്ത്. അതുവരെ നമ്മൾ കണ്ടിരുന്നത് പവർ കുറഞ്ഞ നമ്മുടെ റേവ എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട് നമ്മള് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റേ ഒരു ചെറിയ വണ്ടി, നമ്മുടെ നാനോനെക്കാട്ടിയും ചെറിയ ഇലക്ട്രിക് കാർ ഇന്ത്യയിലുണ്ട്. ഒരു മഹീന്ദ്രയുടെ ഇപ്പൊ കൂടുതൽ ഓടിക്കുന്ന കാറാണ്. അതെ, ചെറിയ വണ്ടി, ചെറിയ വണ്ടി. അത് അതിനെക്കാട്ടിയും കുറച്ച് മഹീന്ദ്രയുടെ കാറ്, മഹീന്ദ്രയുടെ. അത് ഇപ്പൊ മഹീന്ദ്ര ആണ് അത് ഇറക്കണത്. മഹീന്ദ്ര കുഞ്ഞു കാർ, രാമ കാർ. അതെ, അത് കുഞ്ഞു വണ്ടി. പണ്ട് അത് വേറൊരു കമ്പനി ആയിരുന്നു. ഇപ്പൊ മഹീന്ദ്ര അത് ഏറ്റെടുത്ത് റേവ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഒരു വണ്ടിയായിട്ട്. അത് ഇലക്ട്രിക് ആണ്, കുഞ്ഞു വണ്ടിയാണ്. അത് ടാക്സി ആയിട്ടൊക്കെ ഓടുന്നുണ്ട്. അതേപോലെ അതിന് പക്ഷെ റേഞ്ചും കുറവാണ്, പവറും കുറവാണ്. പക്ഷെ ഇതൊക്കെ വെച്ച് നമ്മ കണ്ടോണ്ടിരിക്കുന്നത് ആ റേഞ്ചിൽ നമ്മള് കാണുന്ന കാറ് 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ ഓടുന്ന കാറാ. ഈ 20 കിലോമീറ്ററിലെ ഓടുന്ന കാറും വെച്ച് നമ്മൾ ടെസ്ല കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ടെസ്ല ഒറ്റ ചാർജിന് 10-20 കിലോമീറ്റർ ഓടും, 10-200 കിലോമീറ്റർ ഓടും. ഈ കമ്പനികളൊക്കെ ഈ വണ്ടികളൊക്കെ കണ്ടോണ്ടിരുന്ന സ്ഥാനത്ത് ഒരു ദിവസം സോ ഒരു സൂപ്പർവാസറിൽ കയറി എന്നിട്ട് എലോൺ മസ്ക് പറഞ്ഞാ നമ്മുടെ കാർ ഇതാണ്, നമ്മുടെ കാർ 10-20 കിലോമീറ്റർ ഓടും. അതായത് ഇത്രയും നാള് കാർ മാനുഫാക്ചറേഴ്സിൽ പൊങ്ങി നിന്ന വെച്ച ഏറ്റവും മേളിൽ നിന്ന വെച്ച രാജാക്കന്മാരെയൊക്കെ വെട്ടി ഒരു കമ്പനി ഇന്ന് തുടങ്ങി ഇന്ന് കേറി വന്ന കമ്പനി ഏറ്റവും മേളിൽ കേറി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റ ഇലക്ട്രിക് കാർ ടെസ്ലയുടെ സൈബർ ട്രക്ക് ഒരു വട്ടം ജസ്റ്റ് ഒന്ന് ഫ്ലോപ്പ് ആയി പോയില്ലെങ്കിലും. പക്ഷെ അതിൽ അവർക്ക് റീസൺ പറയണെന്ന് വെച്ചാൽ അവരുടെ സൈബർ ട്രക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോപ്പ് വരുത്തിയത് ആ കാറിന് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയാന്നാ പറയണത്. ആൾക്കാർക്ക് ഫ്ലോപ്പ് ചീത്തയായി എന്നിട്ട് പുതിയത് അങ്ങനെയാണ് എലോൺ മസ്ക് സി സി എൻ എന്നാണ് റിപ്പോർട്ടില് എലോൺ മസ്ക് പറഞ്ഞ. അങ്ങനെയാണ് ആ കാറ് ഫ്ലോപ്പായി. ഫ്ലോപ്പായപ്പോ ആൾക്കാരുടെ മനസ്സിലത് ചീത്തയായിന്നായി. പക്ഷെ അതേ കാറ് നിങ്ങൾ പുതുതാക്കി കൊണ്ടുവന്ന് പറയുമ്പോ 10 പേരായിരിക്കും ചീത്തയെന്ന് അറിയണം. പക്ഷെ ചീത്തയെന്ന റിപ്പോർട്ട് 100 പേര് കേൾക്കും. ആ 100 പേരും അറിയാൻ വേണ്ടിയുള്ള തിരിച്ചുവരവുണ്ടാവും. ആ ഒരു ബിസിനസ് മൈൻഡിലാണ് അവർ ആ ഒരു സംഭവം ചെയ്തതെന്നാണ് എലോൺ മസ്ക് പറഞ്ഞത്. ഇന്ത്യയിലെ നല്ല പൊതുവെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ആൾക്കാർക്ക് മേടിക്കാൻ കുറച്ചൊരു മടി കാണിക്കും. അതുകൊണ്ട് അതാണ് ഈ കോനക്ക് കുറച്ചൊരു കോണയുടെ ഫ്രണ്ടിലത്തെ ഗ്രില്ലൊക്കെ കാണുമ്പോൾ നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക്. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ പലർക്കും അത് അത്ര ആൾക്കാർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു നോർമൽ ഒരു കാർ പോലെ ഇരിക്കണം. അതുകൊണ്ടാണ് BMW ഇലക്ട്രിക്കൽ കാറിന് ഏകദേശം BMW സെയിം ആ ഒരു പാറ്റേൺ. നമ്മുടെ ഈ ഒരു ഹ്യുണ്ടയുടെ ഒരു കാറുണ്ട്, ആ കാറിന്റെ പേര് സ്റ്റാർക്യൂ എന്നോ അങ്ങനെ തോന്നുന്നു അതിന്റെ പേര്. ആ കാറ് പക്ക ഇലക്ട്രിക് ആണ്. ആ കാറ് 7-സീറ്റർ വരുന്നുണ്ട്, 9-സീറ്റർ വരുന്നുണ്ട്. 9-സീറ്ററിന്റെ പൊക്കത്ത് ലിമോസിൻ വരുന്നുണ്ട്. ലിമോസിൻ 9-സീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ
ഒരു ലിമോസിനാണ്. അതെ, നയൻ സീറ്ററിന്റെ പൊക്കത്തെ ഒരു ലിമോസിനാണ് ഉണ്ടെ അത്. പിന്നെ വേറൊരു കാർ അവർ കൊണ്ടുവന്നായിരുന്നു. ആ ഒരു കാറും അത്യാവശ്യം ഒരു പ്രോട്ടോടൈപ്പ് പോലെയാണ്. എന്നാലും പക്ഷെ അവര് ഇവരൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നത് പ്രോട്ടോടൈപ്പ് ആട്ടാണ്. ഇതൊക്കെ പ്രോട്ടോടൈപ്സ്, പക്ഷെ ഒരിക്കലും പ്രൊഡക്ഷനിലേക്ക് എല്ലാം വരില്ല. എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോടൈപ്പുകൾ ഇപ്പൊ സിയറ പ്രോട്ടോടൈപ്പ് വന്നിട്ട് എന്തോ വർഷങ്ങളായി പ്രൊഡക്ഷനിലേക്ക് വന്നിട്ടില്ലല്ലോ. സിയറ, അതായത് ടാറ്റയുടെ സിയറ, പഴയ സിയറ കണ്ടിരണം, മേളിൽ ഗ്ലാസ് ഉള്ളത്, ഫുള്ള്, അതായത് ഡ്രൈവർ സീറ്റിന്റെ കോ ഡ്രൈവർ സീറ്റിന്റെ ബാക്കിലോട്ടില്ലേ ഒരു ഗ്ലാസ് ഏരിയാണ് മേളിൽ വരുന്നത്, റൂഫ് ഗ്ലാസ് ഏരിയാണ് വരുന്നത്. അന്ന് ഭയങ്കര ഡിസൈറബിൾ സാധനം. പക്ഷെ ഈ ഹുണ്ടയുടെ സ്റ്റാറിയ എന്ന് പറഞ്ഞ കാറ് അത്യാവശ്യം ഭയങ്കര ലക്ഷുറി ആണ്, അതേപോലെ തന്നെ ഭയങ്കര എന്താ പറയാ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. കാരണം വണ്ടിയുടെ ടെയിൽ ലൈറ്റും അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റൊക്കെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തന്നെ അവർ കൊണ്ടുവന്നത്. അതുമാത്രമല്ല സെവൻ സീറ്റർ, നയൻ സീറ്റർ പ്ലസ് ഹ്യുണ്ടയുടെ തന്നെ ലിമോസിൻ. ലിമോസിൻ എന്ന് പറയുമ്പോൾ നീട്ടമല്ല, അതിൻ്റെ ഉള്ള സ്പേഷ്യസും അതേപോലെ ഇന്റീരിയർ ആണ് അവർ കൂടുതൽ, ആംബിയൻസ് ആണ് അവർ കൂടുന്നത്. ഈ ഒരു റോൾസ് റോയ്സിന്റെ ആ റൂഫിൽ വന്നത് സ്റ്റാർ ലൈറ്റിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ സ്റ്റാറിയ എന്ന് പറഞ്ഞ മോഡൽ ഇത്ര ആയിരിക്കും സ്റ്റാറിയ. പക്ഷെ അവര് പറയണെന്ന് വെച്ചാൽ ഒരു ഫാമിലിക്ക് മാത്രമല്ല, ഈ ഡ്രസ് എന്താ പറയാ ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യാനും പിന്നെ ഒരു വലിയൊരു കമ്പനിയുടെ മീറ്റിംഗ് തന്നെ ഈ ലിമോസിനെ വെച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അവര് പ്രോട്ടോടൈപ്പിന്റെ കാര്യങ്ങൾ പറയുന്നത്. പ്രോട്ടോടൈപ്പില് എല്ലാ സാധനങ്ങളും പുറത്തോട്ട് പ്രൊഡക്ഷനിലേക്ക് വരാൻ കുറച്ച് പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നു, അത് പ്രദർശിപ്പിക്കുന്ന ഒരു ഇത് മാത്രമാണ്. പിന്നീടാണ് ഇതിന്റെ അകത്തേക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ വരുന്നത്. നിയമപരമായിട്ട് തന്നെ മാറ്റങ്ങൾ വരും. അതെ, ഒരുപാട് മാറ്റങ്ങൾ വരും. ഇപ്പൊ നമ്മുടെ ഹോണ്ട ഇ, ഹോണ്ട ഇ എന്ന് പറയുന്നൊരു മോഡലുണ്ട്. ഹോണ്ട ഇ വി, ഹോണ്ട ഇ വി, ഇ വി, ഓക്കെ ഓക്കെ, ഇ ആണ് എന്നാണ് അതിന്റെ പേര് പ്രൊണൗൺസ് ചെയ്യണത് അല്ലേ? അല്ല, ഇ എന്നാണ് അതിന്റെ പേര്, ഒരു ഇ വി ആണ്, ഇന്നാണ് പേര്, പക്ഷേ ഇലക്ട്രോണിക് വെഹിക്കിൾ ആണ്. പക്ഷെ അതിന്റെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ഒക്കെയാണ് വരുന്നത്. പക്ഷെ അതൊന്നും പ്രൊഡക്ഷനിലേക്ക് നിയമപരമായിട്ട് മാറ്റങ്ങളുണ്ട്. അതെ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കൗച്ച് പോലുള്ള സീറ്റ്സ്, ഇതൊന്നും സീറ്റ് ബെൽറ്റ്സ് ഇടാൻ പറ്റില്ലല്ലോ. ഒരുപാട്. പക്ഷെ വേറെ കാര്യം വെച്ചാൽ നമ്മുടെ സ്വന്തം റോൾസ് റോയ്സ് വേൾഡ് സൈലൻസ്, വേൾഡിലെ ഏറ്റവും സൈലന്റ് ആയുള്ള V8 എഞ്ചിനാണ്, V12 എഞ്ചിനാണ് നമ്മുടെ റോൾസ് റോയ്സ്. അവർ 2030 പ്രൊഡക്ഷനും സെയിൽസും നിർത്തും, ഇലക്ട്രിക്കൽ എഞ്ചിനിലേക്ക് മാറും. അവര് സ്പെക്ട്ര എന്തുവാണ് അവരുടെ കാറിന്റെ ആ ഒരു സ്പെക്ട്ര, അതെ ആ ഒരു മോഡൽ, അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആ കാർ 2030 അതിലേക്ക് ടേൺ ഓവർ ചെയ്യുമെന്ന് പറഞ്ഞാണെങ്കിൽ അവർക്കറിയാം ഇലക്ട്രിക്കൽ ആണ് ഫ്യൂച്ചർ. അതുപോലെ ഈ റേഞ്ച് റോവറും അനൗൺസ് ചെയ്ത, ഐ മീൻ ലാൻഡ് റോവറും അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക്കലേക്ക് മാറും. ഇപ്പൊ തന്നെ ഏകദേശം റേഞ്ച് റോവറും അങ്ങനെ വലിയ വലിയ കമ്പനികളെല്ലാം ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്തതിന് 2030-35 അവര് കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കലേക്ക് മാറും. പിന്നെ വി സ്റ്റാറോ വിൻ സ്റ്റാറോ അങ്ങനെ എന്തോ കമ്പനി ഇപ്പൊ ആ കാറിന് പുതിയ കമ്പനിയാണ്, കമ്പനിയാണ് അതായത്. പക്ഷെ അവർക്കിപ്പോ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ പോലും ഇഷ്ടം പോലെ കമ്പനി ഔട്ട്ലെറ്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നല്ല രീതിക്ക് അവർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അമേരിക്കയിൽ ഇഷ്ടം പോലെ കുറെ എന്താ പറയാ ഔട്ട്ലെറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇലക്ട്രിക്കിലേക്ക് ആൾക്കാർ സ്റ്റാർട്ടപ്പ്, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് അവസരമുണ്ട്. പലരും സ്റ്റാർട്ടപ്പുകൾ ചിന്തിക്കുന്നുണ്ട് നമുക്കൊരു ഇലക്ട്രിക് കമ്പനി തുടങ്ങിയാലോ എന്നുള്ളത്. ഇപ്പൊ ടൊയോട്ട BYD എന്ന് പറയുന്ന ഇലക്ട്രിക് മാനുഫാക്ചർ, ഇലക്ട്രിക് ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരായിട്ട് കൊളാബ് ചെയ്യാൻ പോകുന്നുണ്ട് ഇലക്ട്രിക് വണ്ടികൾ ഇറക്കാനായിട്ട്. ടൊയോട്ട BYD ഇന്ത്യയിലേക്ക് ഒരു വണ്ടി വരുന്ന കൊണ്ടുവന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടില്ല പ്രൊഡക്ഷനിലേക്ക് വരുന്ന വന്നിട്ടില്ല, ലോഞ്ച് ആകുമ്പോൾ. അത് ഇലക്ട്രിക് വണ്ടികളാണ്, ഇലക്ട്രിക് ഒരു MPV ആണ്, ഒരു 6 or 7 seater വരുന്ന ഒരു MPV ആണ്. അങ്ങനെ ഒരുപാട് കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ ഒക്കെ വരുന്നുണ്ട് ഇലക്ട്രിക്കിലേക്ക്. ഇലക്ട്രിക് തന്നെയാണ് ഫ്യൂച്ചർ. അതെ, അപ്പൊ ഈ ഇലക്ട്രിക്കൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ കാര്യം ഇലക്ട്രിഫൈഡ് ഫ്യൂച്ചർ ആണ് ഇനി തന്നെ. അപ്പൊ ഇലക്ട്രിഫൈഡ് ഫ്യൂച്ചറിലേക്ക് ഇനിയും പല കാര്യങ്ങളും നമ്മൾ അറിയാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഇനിയും നമ്മുടെ ലിസണേഴ്സിന് പറയാനുണ്ട്. അപ്പോ അടുത്ത സീരീസിലും അടുത്ത എപ്പിസോഡിലും
ഇലക്ട്രിക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കിനെ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെ കുറിച്ച് എന്തായാലും പറയാം. പക്ഷേ ഈ ഇലക്ട്രിക്കൽ കാറിലാണെങ്കിലും കമ്പഷൻ എഞ്ചിൻ കാറിലാണെങ്കിലും കോപ്പിയടി പണ്ടേ കാറുകളിലുണ്ട്. ഒരേപോലത്തെ കോപ്പിയടി ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ കാറുകൾ തന്നെ ആയിരിക്കും സെയിം മറ്റേ കമ്പനി ഇറക്കണം. അതെന്തായിരിക്കും?